ഗുഡ് മോർണിംഗ്. 4:30 കലാം വെച്ചു, 5:30 എണീച്ചു. അപ്പം ഞാനിപ്പോൾ റീസെൻ്റ്ലി എണീച്ചപാട് ചെയ്യുന്ന ഒരു കാര്യമാണ് എണീച്ചപാട് ഒരു ബോട്ടിൽ വെള്ളം കുടിക്കുക. എൻ്റെ റൂം തുറന്നാൽ തന്നെ കാണുന്ന ഒരു വ്യൂ ആണ് ഞാൻ നിനക്കിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ റൂം ഓപ്പണായാൽ കംപ്ലീറ്റ് ഒരു നല്ലൊരു ലോണാണ്, നല്ലൊരു ലോണാണ്. അത് കാണാൻ തന്നെ നല്ല രസമാണ്. കിളികളും അതും ഇതിനൊക്കെ സൗണ്ട് കേൾക്കാം. രാവിലെ എണീറ്റപാട്ട് 5 മിനിറ്റ് അവിടെ ഇരുന്നാൽ എത്ര നെഗറ്റീവ് എനർജിയാണ് ഉണ്ടെങ്കിൽ നമുക്കത് പോസിറ്റീവ് ആയി മാറും. ഞാൻ എപ്പോഴും റൂം തുറന്നിട്ട് 5 മിനിറ്റ് അവിടെ ഇരിക്കും. നല്ലൊരു നല്ലൊരു വൈബാണ്. ഗുഡ് മോർണിംഗ്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എഴുന്നേൽക്കേണ്ട ടൈമൊക്കെ വളരെ ലേറ്റാണ്. ആ ഒരു റുട്ടീനൊക്കെ നന്നായി മാറിക്കിട്ടുണ്ട്. ഏകദേശം 8 മണി എന്ന് പറയുമ്പോൾ ഇന്ന് കുറച്ച് നേരത്തെയാണ് എഴുന്നേറ്റത്. വീട്ടിലെല്ലാവരും ഏകദേശം ഈ സമയത്ത് തന്നെയാണ്. അത് മോന് രാത്രി നല്ല പനിയായിരുന്നു, അപ്പോൾ അവൻ കുറച്ച് നേരത്തോടെ എഴുന്നേറ്റു. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ കൂടെ തന്നെ എഴുന്നേൽക്കേണ്ടി വന്നു. രാവിലെ രാത്രി തുറക്കുമെന്ന് അത്ര വലിയ റെഡിയായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ പല്ല് തേക്കാതെ ഞാൻ വേറെ ഒരു പണിക്കും മുന്നോട്ട് പോകില്ല. പല്ല് തേക്കുന്നതിന് മുന്നിലുള്ള ചായ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്കില്ല. എല്ലാം പല്ല് തേച്ച് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഇവിടെ രാവിലെ ഇന്ന് വെള്ളയപ്പത്തിനായിരുന്നു വിട്ടത്. വെള്ളയപ്പത്തിന് കള്ളോ ഈസ്റ്റോ ഒന്നും ഇല്ലായിരുന്നു. തേങ്ങാ വെള്ളത്തിൽ അരച്ചത് കൊണ്ട് അത്ര പൊങ്ങിയില്ല. പക്ഷേ വെള്ളയപ്പം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒന്ന് കണ്ടറിയണം. പിന്നെ ചായ, രാവിലെ തന്നെ ചായ കിട്ടു. നിങ്ങളുടെ വീട്ടിൽ എത്ര പേർക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചായയും ബിസ്ക്കറ്റും കൂടെ കഴിക്കുന്ന ശീലമുണ്ട്? നമുക്ക് രാവിലെ ഇപ്പോൾ എൻ്റെ മക്കൾക്ക് വരെ ആ ഒരു ശീലമുണ്ട്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചായയും ബിസ്ക്കറ്റും. പക്ഷേ ഇന്നൊരു വൈബായിക്കോട്ടെ എന്ന് വെച്ചൊന്ന് ചായയൊക്കെ എടുത്ത് എഴുന്നേക്കാൻ വളരെ വൈകിയത് കൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു പുറത്ത്. പക്ഷേ വൈബിന് ഒട്ടും കുറവ് വരുത്തണ്ടെന്ന് വിചാരിച്ച് തന്നെ ഒന്ന് ചായയൊക്കെ എടുത്ത് പുറത്തുനിന്ന് നടന്നാലോ എന്ന് വിചാരിച്ചു. അപ്പം കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായി കുളിച്ച് ഫ്രഷായി ഓഫീസിലേക്ക് പോകാൻ റെഡിയായി. നേരെ ഓഫീസിൽ തിരി കാണാം. ഓക്കെ. ഇത് ഇന്ന് ഞാൻ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. ഇഡ്ഡലിയും ചട്നിയും കുറച്ച് സാമ്പാർ, പിന്നെ അതിൻ്റെ കൂടെ എഗ്ഗും വൈറ്റ് മാത്രമേ കഴിക്കുകയുള്ളൂ, പിന്നെ കുറച്ച് ക്യാരറ്റ്സും. ഇതുപോലൊരു വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫോൺ കോളിൽ ഒരു പ്രശ്നം വരുമെന്നുള്ളൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഏത് സമയം ഇത് വീഡിയോ കോൾ ഉണ്ടാവും, ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോഴായാലും എങ്ങനെയാണെങ്കിലും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് അത് നമ്മളെ ഒരിക്കലും ബാധിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഈ ഒരു കണ്ടന്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഇത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓഫീസിലേക്ക് ദൂരമുണ്ട്. അപ്പം ആ സമയം കൊണ്ട് ഞാനിവിടെ കറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. മുട്ടക്കറിയും വെള്ളയപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ ഫ്ലോപ്പൊന്നും ആയില്ല. കാരണം നമ്മൾ ആ കള്ള് ഒഴിച്ചിട്ടൊക്കെ അപ്പം ഉണ്ടാക്കുമ്പോൾ, നമ്മളിവിടെ ഈസ്റ്റ് ഉപയോഗിക്കാറില്ല, കള്ളാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അപ്പം ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല ഫ്ലഫി ആയിട്ടുള്ള അപ്പം കിട്ടും. ഇതൊരു ചെറിയൊരു ശോഷിച്ച അപ്പം പോലെ ആണെങ്കിലും അപ്പത്തിന് വലിയ ടേസ്റ്റ് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി അപ്പമായിരുന്നു. വെക്കേഷൻ ആയാൽ ഒരുവിധം വീടുകളിലൊക്കെ ഉള്ള അവസ്ഥയാണിത്. നിധി അവിടെ പീസ്ഫുള്ളായിട്ട് ലോണിലൊക്കെ പോയി നെഗറ്റീവ് പോസിറ്റീവ് ആക്കി ആക്കിയ സമയത്ത് എനിക്കുള്ള പോസിറ്റീവ് മൊത്തം നെഗറ്റീവ് ആക്കി തരും എൻ്റെ മക്കള്. അച്ഛനില്ലാത്തത് കൊണ്ട് ഈ പണിയൊക്കെ എനിക്ക് കിട്ടി. നിധി പോയിട്ട് ഇപ്പം ആകെ 2 ദിവസം ആവുന്നതേ ഉള്ളൂ. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിധിയാണ് ചെയ്യാറതിയാണ്, എനിക്കൊന്നും നോക്കേണ്ടി വരാറില്ല. അച്ഛൻ്റെ കൂടെ ഉണ്ടാകുമ്പം ഇതുപോലത്തെ നല്ല മക്കൾ വേറെ ഉണ്ടാവാറില്ല. നേരെ മറിച്ച് എൻ്റെ കൂടെ ആണെങ്കിൽ കരച്ചൽ, വാശി, ദേഷ്യം ഇതൊക്കെ ഇവർക്ക് ഒരു പടി കൂടുതലായിരിക്കും. പിന്നെ സൗദി ടൈമും നമ്മുടെ നാട്ടിലെ ടൈമും ഏകദേശം 2.5 മണിക്കൂർ വ്യത്യാസമാണ്. നമ്മൾ വർക്കിന് പോവുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരേ സമയത്താണ് ഇറങ്ങുക. ഇതിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടെല്ലാം ഒരു ലാഗിലാണ് ഇങ്ങനെ പോകുന്നത്. കിച്ചൺ വർക്കൊക്കെ ഞാനും അമ്മയും കൂടെ ഒരുമിച്ച് ചെയ്യും. അത് ഞങ്ങളുടെ സെക്ഷൻ. ക്ലീനിങ് ഒക്കെ ചന്ദ്രയുടെ സെക്ഷൻ. അപ്പം വീട്ടിലിപ്പോൾ കുറച്ച് പണിയും കൂടെ നടക്കുന്നുണ്ട്. അതിൻ്റെതായ ചെറിയ തിരക്കിലാണ് എല്ലാവരും. വെള്ളയപ്പത്തിന് കൂട്ടാൻ പറ്റിയിട്ട് അടിപൊളി കിട്ടുക്കാച്ചി മുട്ടക്കറിയാണിത്. എളുപ്പത്തിന് ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. വെളിച്ചെണ്ണയിൽ ആദ്യം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് മുട്ടയൊന്ന് സോട്ട് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ മുറിച്ച് വെച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി,
ഉള്ളി, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടിയും മാത്രം ഇട്ടൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കുക. മഞ്ഞൾപ്പൊടിയും പോലെ അല്പം ഇടാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി മുറിച്ചിടുക. അത് ദിവസം വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങാപ്പാൽ, ഒരരം മുറി തേങ്ങയുടെ, കുറച്ച് അധികം കട്ടിയുള്ള പാല് വേണ്ട, കുറച്ച് വെള്ളമൊഴിച്ചിട്ടുള്ള പാല് കൂടി ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഗരം മസാല, ഉപ്പ്, ഒരര സ്പൂണ് പഞ്ചസാരയും കൂട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ വാറ്റി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇട്ട് കുറച്ച് കരിവേപ്പിലേക്ക് ഇട്ട് സെറ്റായി കഴിഞ്ഞാൽ, അടച്ചു വെച്ച് 2 മിനിറ്റും കൂടെ വെക്കണം കേട്ടോ, സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ സ്വാദിഷ്ടമായ മുട്ടക്കറി റെഡിയാണ്. പെട്ടെന്ന് പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്ന് പറഞ്ഞിട്ട് ഒരു കോൾ വന്നത്. നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം 10 മണി. എൻ്റെ കൂടെ വരാൻ ഇറങ്ങുന്ന, പക്ഷേ ഞാൻ ഒരിക്കലും കൂട്ടാത്ത എൻ്റെ മകൻ. അമ്മ വേഗം പോയിട്ട് വരും. അമ്മ എവിടെയാ പോകുന്നത്? അമ്മ എവിടെയാ പോകുന്നത്? ഡോക്ടർ അടുത്ത്. അമ്മ വേഗം പോയിട്ട് വരേ. ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് എൻ്റെ ഫ്രണ്ട് അഡ്മിറ്റ് ആയത്. അപ്പം ഇവിടെ നിന്നൊക്കെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മേലെ ടാസ്ക് വേറെ ഇല്ല. അപ്പം അതുകൊണ്ട് ഇനി അവളെ കണ്ടു കഴിഞ്ഞ ശേഷം കാണാം. ഈ ബൈക്കിലുള്ള യാത്ര എനിക്ക് അത്ര വലിയ പരിചയമുള്ള ഒരു സംഭവമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഓളായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ ഒരു വീഡിയോ ഒന്ന് എടുത്തത്. കുറേ ദിവസത്തിന് ശേഷമാണ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മീറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചധിക സമയം തന്നെ എടുത്തു തിരിച്ചെത്താൻ. അപ്പോഴേക്കും ഭക്ഷണത്തിൻ്റെ സമയമായി. ഇതൊക്കെ നിധിയുടെ ഫുഡാണ് കേട്ടോ. എൻ്റെ ഫുഡ് ദേ വീട്ടിലെത്തുമ്പോഴേക്കും അമ്മയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല മത്തിയും നടുവിലത്തെ അയില എനിക്കുള്ളതാണ്. ഞാൻ മത്തി അത്ര കൂട്ടാറില്ല, അതുകൊണ്ട് മത്തിയും അയിലയും ഫ്രൈ, പിന്നെ അതുപോലെ തന്നെ നല്ല തേങ്ങ അരച്ച മീൻകറി, ഇതൊക്കെ ഞാൻ വരുമ്പോഴേക്കും അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഞാൻ പെട്ടെന്നെത്തുന്നുള്ള പ്രതീക്ഷയൊന്നും അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഒരുപാട് ആർഭാടമൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞില്ലേ വീട്ടിലെ പുറത്തും പണിയുണ്ടായിരുന്നു. വീട്ടിലെ പണികളൊക്കെ തീർക്കാൻ വേണ്ടി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വീട്ടിലുള്ള അമ്മമാർക്കൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അമ്മമാർക്കും അമ്മമ്മമാർക്കും മക്കളുണ്ടെങ്കിൽ പണികളൊന്നും പെട്ടെന്ന് നീങ്ങില്ല. ഇവരെ നോക്കാൻ തന്നെ വേണം ഒരുപാട് സമയം. ഞാനിപ്പം ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പോയി വന്നു. ഇനിയിപ്പോൾ ഒരു യത്നത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിധിനെ അടുത്ത വെക്കേഷൻ ഇവിടെ കാല് കുത്തണമെങ്കിൽ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാതെ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈസൻസൊക്കെ കിട്ടി കുറച്ച് വർഷങ്ങളായെങ്കിലും എന്നെ പഠിപ്പിക്കാൻ ഒരുപാട് പേര് ശ്രമിച്ചെങ്കിലും എനിക്ക് ഇതിന് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു ചാലഞ്ചായി ഏറ്റെടുത്ത് ഒരാളെ പഠിപ്പിക്കാൻ വേണ്ടി ആക്കി. കാരണം വീട്ടുകാർക്കൊന്നും പഠിപ്പിച്ച് നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ആക്കി ഒന്ന് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി ഇന്ന് തുടങ്ങുകയാണ്. ആ മനുഷ്യന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചതുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയാം. ഓക്കെ, ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആള്, പാവം, ഇതാണ് എൻ്റെ വണ്ടി. നമ്മളെല്ലാ ദിവസവും രാവിലെ ഒരു റൈഡെടുക്കും. കാറിൽ രാവിലെ ചായയൊക്കെ കുടിച്ചിട്ടാണ് വരാറ്. അങ്ങനെ പോകുന്ന ദിവസം ഒരു ഓട്ടോക്കാരൻ വന്ന് ഇതിനങ്ങോട്ടേക്ക് കുത്തിയ കലയാണ് ഇപ്പോൾ ഈ കാണുന്നത്. നന്നായിട്ട് വണ്ടിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇനി ഇത് റെഡിയാക്കണമെങ്കിൽ, പിന്നെ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ പണി ചെയ്താൽ മതി എന്ന് ഇതി പറഞ്ഞു. കാരണം ഇനി വീണ്ടും എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാലേ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ശരിയാക്കാമല്ലോ എന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പോൾ ഞാൻ തുടങ്ങാൻ പോവാണ് ഗൈസ്. പ്രാർത്ഥിക്കും. രണ്ടാളും നന്നായി കളിക്കുന്നതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും നന്നായിട്ട് അവർക്ക് വിശക്കവും ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവണം. പക്ഷേ ഇന്ന് എനിക്ക് ഡോക്ടറുടെ അടുത്ത് പോകേണ്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബ്രെഡിൽ ജാം വരട്ടി എന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ചായയും ബ്രെഡ് ആൻഡ് ജാം ആണ് ഇന്നത്തെ ഈവനിങ് സ്നാക്സ്. കാലം ഇവിടെ നിൽക്കുമ്പം ഒരു മഴ പാറെങ്കിലും ഉണ്ടാവണേ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. പോയ ദിവസമായിരുന്നു ഇവിടെ മഴ പെയ്തത്. അതാ ഇന്ന് ഇവിടെ നല്ല ഗംഭീര ഇടി. ഇടിയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. മഴയുടെ എല്ലാ കോളവും. നേരത്തെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയത്. ഇപ്പം എന്നെ കാണിക്കാൻ വേണ്ടി പോകാം അല്ലേ. ഞാൻ എവിടെയാണ് പോകുന്നത്? എവിടെയും മാല് പോലെ ഇവനുണ്ടാവും അല്ലേ. ഓർത്തോൻ്റെ അടുത്ത് പോവാണ്. ഓർത്തോ ചെറിയൊരു എല്ല് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ആ എല്ലൊന്ന് മാറ്റാൻ വേണ്ടി പോവാണ്. ഇപ്പം 4:45 ഒരു ചായ കുടിക്കാനുള്ള അറ്റപ്പില. അവളിപ്പോൾ ഞാൻ കാണിച്ചാൽ ഇപ്പം എന്താ നമ്മൾ ഈവനിങ് സ്നാക്സ് ചില ദിവസങ്ങളിൽ കിട്ടും സ്നാക്സ് ഞാൻ കാണിച്ചാൽ.
ഇനി ഒരാൾ എൽ കെ ജിയിലോട്ടും മറ്റൊരാൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലോട്ടേക്കുമാണ്. അപ്പം മൂത്ത ആൾക്ക് ഹാൻഡ് റൈറ്റിംഗ് റീഡിങ് ഇതിനൊക്കെ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അവർ മറക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മറ്റയാൾക്ക് പിന്നെ ഒന്നും അറിയില്ലായിരുന്നു പ്രീ കെ ജിയിലാണ്. ഇനി ആൽഫബറ്റ്സും നമ്പേഴ്സൊക്കെ തുടങ്ങുമ്പം ചിലപ്പോൾ സ്കൂളിൽ നിന്ന് വേഗം എടുത്തു പോകും. അപ്പം നമുക്ക് ചെറിയ മാതിരി ഒരു പുഷ് വെക്കേഷൻ സമയത്ത് കൊടുത്താൽ അവർ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും എന്ന് വിശ്വാസത്തോടെ തുടങ്ങുകയാണ്. എത്രമാത്രം സക്സസ് ആവുമെന്ന് അറിയില്ല, കാരണം ഇരുന്ന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുന്ന സമയം ഡേ ടൈം ആണെങ്കിലും നൈറ്റ് ടൈം ആണെങ്കിലും ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hour റീഡിങ്, അതുപോലെ തന്നെ ചെറിയ റൈറ്റിംഗ് ഹാൻഡ് റൈറ്റിംഗ് ഇതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്താൽ നന്നായിരിക്കും. ഇതാണ് ഇന്നത്തെ ഡിന്നർ. ഒരു ചപ്പാത്തി, കുറച്ച് ദാല്, കുറച്ച് സാലഡ്സ്, എഗ് കറി ഇത് കഴിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു, സുഖമായിട്ട് കിടന്നുറങ്ങാൻ പോകുന്നു. എല്ലാ ദിവസവും ഒരേപോലെ പോകുന്ന ഒരാൾക്കാരുണ്ടെങ്കിൽ നമ്മൾ പ്രവാസികളാണ്. എല്ലാ ദിവസവും ഒരേപോലെ, ഒരു മാറ്റവുമില്ല. പക്ഷേ ഈ ജീവിതത്തിന് ഒരു സുഖമുണ്ട്. നമ്മളെല്ലാവരും ഒറ്റക്കല്ലേ ഈ ലൈഫിൽ വരുന്നതും പോകുന്നതെല്ലാം. അപ്പം ഈ ഒരു ജീവിതം അതിനൊരു സുഖമുണ്ട്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എപ്പം നിധി അവിടെ കിടക്കാനുള്ള സെറ്റപ്പിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മക്കളും ഞാനും ഒക്കെ കുറച്ചുനേരം സംസാരിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഉറങ്ങാറ്. അപ്പോൾ രാത്രിയത്തെ ഡിന്നർ ഉച്ചക്കത്തെ അതേ സംഭവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങളുടെ ലൈഫുമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ റിലേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.